ഉള്ള ഒരു സാധാരണക്കാരന്റെ യാത്രയാണ്. രണ്ടായിരത്തി രണ്ട് മോഡലിൽ ഹീറോ ഹോണ്ട പാഷൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ബുള്ളറ്റിൽ ആളുകൾ ഇന്ത്യൻ പര്യടനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഹീറോ ഹോണ്ട പാഷനിൽ ഇന്ത്യൻ പര്യടനം നടത്തുകയാണ് ആലുവ സ്വദേശിയായ ഹഫീസ് അമീർ. ബൈക്ക് റൈഡേഴ്സ് ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളായ ഗോപ്രോ അടക്കമുള്ള സംവിധാനങ്ങളില്ലെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഹഫീസ് ഹെൽമറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രചോദനമായി മാറുകയാണ് ആലുവ സ്വദേശിയായ ഹഫീസ്. യാത്രകളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ബുള്ളറ്റുകളിലും മറ്റും ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നവരെ നാം കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും ഹീറോ ഹോണ്ട പാഷൻ ബൈക്കിൽ പര്യടനം നടത്തുകയാണ് ആലുവ സ്വദേശി ഹഫീസ് അമീർ. 2002 മോഡൽ ഹീറോ ഹോണ്ട പാഷൻ ബൈക്കിലാണ് ഹഫീസ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നത്. സാധാരണക്കാരൻ്റെ വസ്ത്രമായ മുണ്ടുടുത്താണ് ഇദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്യുക. ബൈക്ക് റൈഡേഴ്സ് ഉപയോഗിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളായ ഗോപ്രോ അടക്കമുള്ള ഉപകരണങ്ങൾ ഹഫീസ് ഉപയോഗിക്കുന്നില്ലെങ്കിലും വീഡിയോ റെക്കോർഡിങ്ങിന് സ്വന്തം മൊബൈൽ ഹെൽമെറ്റിൽ പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 7 വർഷത്തെ തന്റെ സ്വപ്നമായ ബൈക്ക് യാത്ര നിരവധി സാധാരണക്കാർക്ക് അവരുടെ വ്യത്യസ്തമായ യാത്ര ചെയ്യാനുള്ള സ്വപ്നങ്ങൾ സഫലീകരിക്കാനുള്ള പ്രചോദനമാകുമെന്ന് ഹഫീസ് പറയുന്നു. 28 സംസ്ഥാനങ്ങളിലൂടെ ഉള്ളൊരു സാധാരണക്കാരന്റെ യാത്രയാണ്. മുണ്ടുടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ 2002 മോഡലിൽ ഹീറോ ഹോണ്ട പാഷൻ ബൈക്കിലാണ് യാത്ര ചെയ്യണത്. ഗോപ്രോ അങ്ങനെ അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഫോൺ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. തികച്ചും സാധാരണക്കാരൻ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്കും കൂടി ഉള്ളൊരു പ്രചോദനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ്. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഉള്ളൊരു ആഗ്രഹമാണ് ഇന്ത്യ മൊത്തത്തിൽ സഞ്ചരിക്കണമെന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര വഴി കാശ്മീർ താഴ്വരകളിലൂടെ ഉത്തരാഖണ്ഡിലേക്കും തുടർന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് ഒറീസയിലൂടെ കടന്ന് മറ്റ് സംസ്ഥാനങ്ങളും കടന്ന് 28 സംസ്ഥാനങ്ങളും താണ്ടി തിരിച്ച് കേരളത്തിലെത്തുന്നതാണ് ഹഫീസിന്റെ യാത്ര. 2 മാസത്തിലേറെ സമയം യാത്രയ്ക്കെടുക്കുമെന്ന വിലയിരുത്തലും അദ്ദേഹത്തിനുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശം ബൈക്കിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അത് പ്രചരിപ്പിക്കുമെന്നും ഹഫീസ് പങ്കുവച്ചു. മലയാളി വാർത്ത, കൊച്ചി.